നന്നായി മൂവി ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവുന്നത് ഇതെന്തൊരു കഷ്ടമാണ്. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവുന്നത് അതതിലും വലിയ കഷ്ടമാണ്. വർഷങ്ങളായി സ്റ്റോർ ചെയ്ത ഫയൽ കറപ്റ്റായി പോകുന്നത് നിങ്ങളെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയോ? യെസ്, സ്റ്റോറേജ് വലിയൊരു പ്രശ്നം തന്നെയാണ്. 10 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ലേ. 2 GB മെമ്മറി കാർഡ് അല്ലെങ്കിൽ 4 GB പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ തന്നെ അത് തന്നെ മതി. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിലും നമ്മുടെ ഫോണിൽ 512 GB ഉണ്ട്, നമുക്ക് ഹാർഡ് ഡിസ്ക് ഉണ്ട്, നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്, എന്നിട്ട് നമ്മൾ ഇതൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോഴാണ് പുതിയൊരു ഇൻവെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ബോഡിയിലെ DNA ഉണ്ട്, നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാം, അതും വർഷങ്ങളോളം സ്റ്റോർ ചെയ്യാം, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. പക്ഷെ ഇത് എവിടെ നിന്ന് സ്റ്റോർ ചെയ്യും, ഇതിന് എത്രത്തോളം കോസ്റ്റ് വരും, ആൻഡ് ഇത് ആരൊക്കെയാണ് ചെയ്യണത്, ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. നിങ്ങൾ DNA ഇട്ടുകൊണ്ട് ബയോളജി ചാനൽ ആണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ പ്രോട്ടോടൈപ്പിനാണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ DNA സ്റ്റോറേജിന്റെ സ്റ്റോറി പറഞ്ഞുതരാം. ഈ സ്റ്റോറി നടക്കുന്നത് USA USA ബോസ്റ്റൺ എന്നുള്ള ഏരിയയിലാണ് നമ്മൾ ഈ കഥ നടക്കുന്നത്. അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി, നമ്മുടെ ജോർജ് ചർച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു, നമുക്ക് മൂവി ഡൗൺലോഡ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രോബ്ലം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കറക്റ്റ് ആണത്, ഇതേപോലെ സിമിലർ ആയിട്ടൊരു പ്രോബ്ലം. അതായത് കുറേ അധികം ഡാറ്റ സ്റ്റോർ ചെയ്യണം, പക്ഷെ എന്നാൽ സ്പേസ് ഇല്ല, അത് വർഷങ്ങളോളം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ നമ്മളുടെ ജോർജ് ചർച്ച് നമ്മളെപ്പോലെ അല്ല വിചാരിച്ചത്, പുള്ളി ഒരു ബയോളജിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ചിന്തിച്ചു, എന്തുകൊണ്ട് ഒരു ഡൈനോസറിൻ്റെ ഡാറ്റ ഒരു DNA വർഷങ്ങളോളം സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ DNA എന്തുകൊണ്ട് നമ്മളുടെ ഈ ഡാറ്റ എല്ലാം സേവ് ചെയ്തത്. നമ്മളൊരു ബയോളജിസ്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കല്ലേ. അപ്പോൾ ഈ ഒരു തോട്ടിലൂടെയാണ് DNA സ്റ്റോറേജ് എന്നുള്ളൊരു ഇൻവെൻഷനിലേക്ക് നമ്മൾ ജോർജ് ചർച്ച് പോയത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടാവില്ല, എങ്ങനെയാണ് ഡാറ്റ DNAയിലേക്ക് സ്റ്റോർ ചെയ്യുക? പക്ഷെ ഇത് പറയുന്നതിനു മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോണിക്കലി എങ്ങനെയാണ് ഡാറ്റ സേവ് ചെയ്യണത്, അത് സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ്. ഇതിപ്പോൾ പറയുമ്പോൾ കൺഫ്യൂഷനുള്ള ആൾക്കാർ നമ്മൾ ഈ ഐബട്ടുള്ള വീഡിയോ കണ്ടിട്ട് വരാം, ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഇലക്ട്രോണിക് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വീഡിയോയിലേക്ക് തിരിച്ചുതരാം. സോ എങ്ങനെയാണ് നമ്മളുടെ DNAയിലേക്ക് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? നമുക്ക് DNAയിൽ 4 കോഡ്സ് ആണ് വരുന്നത്, ATCG. ഈ 4 കോഡ്സിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 10 സ്റ്റോർ ചെയ്യണം. അപ്പോൾ 10 സ്റ്റോർ ചെയ്യണം എങ്ങനെയാണ്, 0s and 1s ആയിട്ടാണ്. അപ്പോൾ 10 ബൈനറി നമ്പർ എന്നാണ്, 00001010. അപ്പോൾ ഈ ഒരു പേര് നമ്മളുടെ ATCG-ലായിട്ട് അസൈൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ വിഷ്വലി കാണുന്നുണ്ടല്ലോ, ഇതേപോലെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഈ അസൈൻ ചെയ്ത വാല്യൂ ഈ ATCG പിന്നീട് നമ്മളുടെ DNAയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം ഒരു വാല്യൂ ഉണ്ടാവും, അത് 10 ആയിരിക്കും. ഈ 10 ബൈനറി നമ്പർ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ATCG-യിലേക്ക് കൊടുക്കും. ATCG പിന്നീട് നമ്മൾ DNAയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത്രത്തോളം സ്റ്റെപ്സ് ഉള്ളൂ. ഇത് നമ്മൾ സേവ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് DNA ഞാനിപ്പോൾ കുറേ വട്ടം പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഹ്യൂമൻ DNA അല്ല, നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഒരു DNA ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു ഹ്യൂമൻ്റെ DNAയുടെ സ്ട്രക്ചർ ഉണ്ട്, ഈ ഒരു സ്ട്രക്ചറിനെ ക്ലോൺ ചെയ്താണ് നമ്മൾ സിന്തറ്റിക് ആയിട്ടൊരു DNA ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിന്തറ്റിക് DNA നമ്മുടെ ഹ്യൂമൻ DNAയുടെ സിമിലർ ആണ്. പക്ഷെ മനസ്സിലാകുക, ഇത് കസ്റ്റമൈസബിൾ അല്ല. അതായത് എൻ്റെ DNA അല്ല, അതോ നിങ്ങളുടെ DNA അല്ല, ഒരു DNA സ്ട്രക്ചറിൻ്റെ മോഡൽ യൂസ് ചെയ്തിട്ടാണ് സിന്തറ്റിക് DNA ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സിന്തറ്റിക് DNA ആണ് നമ്മൾ ATCG പേര് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ ഉണ്ട്, അത് ബൈനറിയായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ATCG പേർ ആക്കിയിട്ട് നമ്മളുടെ DNA, അതായത് സിന്തറ്റിക് DNAയിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സിന്തറ്റിക് DNAയിൽ മാത്രം സ്റ്റോർ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ, നമ്മളുടെ റിയൽ DNAയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇല്ലീഗലാണ്. സോ അതുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ ഒരു ലബോറട്ടറിയിലാണ് സിന്തറ്റിക് DNA ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇതിന് എത്രത്തോളം കോസ്റ്റ് വരും, ഇത് നമുക്ക് എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വാങ്ങാം, കുറേയധികം ചോദ്യങ്ങളുണ്ടല്ലേ. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു Brocamp എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു ലബോറട്ടറി പോയി ചെയ്യേണ്ട കാര്യമാണ്. ഒരു $1,000 നിങ്ങൾക്ക് സിന്തറ്റിക് DNA ക്രിയേറ്റ് ചെയ്യേണ്ടി കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഒരു $400 നിങ്ങൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫീ ആയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യണ്ടേ, ഇതിന് $400 വരും. അത് കഴിഞ്ഞ് ഈ ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾക്ക് നിങ്ങളൊരു 400 fees ആയിട്ട് കൊടുക്കേണ്ടി വരും. ടോട്ടൽ പറയുകയാണെങ്കിൽ $1,800 നിങ്ങൾ ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യണം. പക്ഷേ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് റീസണബിൾ ആയിട്ടൊരു എമൗണ്ട് ആണ്.
കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റോറേജ് നമുക്ക് ഇവിടെ കാണാം. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്, നമുക്ക് അൺലിമിറ്റഡ് സ്റ്റോറേജ് തന്നെ പറയാം. പക്ഷെ ഇത്രത്തോളം കോസ്റ്റ് ഒക്കെ കൊടുത്ത് ആര് ഇത് വാങ്ങാൻ പോണല്ലേ? ഇത് ക്രിപ്റ്റോ ട്രേഡേഴ്സ് വാങ്ങും, ബിസിനസ് ഓണേഴ്സ് വാങ്ങും. കോൺഫിഡൻഷ്യൽ ഡാറ്റ ആർക്കൊക്കെ സേവ് ചെയ്യണോ അവരെല്ലാവരും എന്തായാലും വാങ്ങും. പക്ഷേ നിങ്ങൾക്ക് എനിക്കിത് എപ്പോൾ യൂസ് ചെയ്യാം, എപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡി എൻ എ സ്റ്റോറേജ് അറൗണ്ട് ഒരു 20 years നമ്മൾ ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, $1,800 ഇതിന് ചിലവ് വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡാറ്റ ഇതിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 1 year ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഡാറ്റ റിട്രീവ് ചെയ്ത് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 1 year വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. റിട്രീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ $500-$600 അവിടെയും ചിലവ് വരും. പക്ഷേ ടോട്ടലായിട്ട് ഇപ്പോൾ ഈ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടെങ്കിലും ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഇതെല്ലാവർക്കും കൊടുത്തു തുടങ്ങി ഇതിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ എന്തായാലും പ്രൈസിൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി വരുന്ന കാലത്ത് എല്ലാവർക്കും ഡി എൻ എ സ്റ്റോറേജ് നമുക്ക് ആക്സസബിൾ ആയിരിക്കും. പണ്ട് വലിയ വലിയ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു, വലിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം സ്മോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ഡി എൻ എ സ്റ്റോറേജ് ചെറുതായിട്ട് വന്ന് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ വരും, എൻ്റെ കയ്യിലും വരും, നിങ്ങളുടെ കയ്യിലും വരും. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഇത്രത്തോളം വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യണേ? താഴെ കമൻസിൽ പറയാം. ഇതേപോലെയുള്ള കൂൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അറ്റിൽ ദെൻ ബൈ.